കോവിഡിനെ തുടർന്ന് സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പട്ടിണിയിലേക്കും നീങ്ങുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓണത്തിനും കിറ്റ് മുടക്കില്ലെന്ന് വ്യക്തമാക്കി. നിയന്ത്രണങ്ങളെ പരിഹസിക്കുന്ന പ്രതിപക്ഷ നിലപാട് പരിതാപകരമെന്ന് മുഖ്യമന്ത്രിയും അണികളുടെ ദൈവമാണെങ്കിലും വിമർശിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. കോവിഡ് നിയന്ത്രിക്കുന്നതിലെ പരാജയവും സർക്കാരിന്റെ അശാസ്ത്രീയ നിയന്ത്രണങ്ങളും ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. കിറ്റ് മാത്രം കൊടുത്താൽ പോരാ, ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിക്കണമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മൾ ഈ ഇടത്തെ കൈകൊണ്ട് ഫൈൻ വാങ്ങുക, വലത്തെ കൈകൊണ്ട് കിറ്റ് കൊടുക്കുക, അത് മാത്രം തുടർന്നാൽ ഈ എക്കണോമി ശരിയാവുമോ? ലോകത്ത് ഏറ്റവും മോശമാണ് കേരളമെന്ന് ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഭക്ഷണമോ മരുന്നോ കിട്ടാത്ത സാഹചര്യമില്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല, ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തതാണ്. ഓണത്തിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, ഓണത്തിന് നല്ല ഒന്നാന്തരം ഭക്ഷ്യ കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കും. അത് ഈ സർക്കാരിന്റെ ദയവാണ്. ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ലെന്ന് വ്യക്തമാക്കി. എല്ലാം അഴിച്ചുവിടാനായിട്ടില്ല. നമുക്കെല്ലാവർക്കും കടകൾ തുറക്കണമെന്ന ആഗ്രഹമുണ്ടാകും, എല്ലാം തുറന്നു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു പൊതു നിയന്ത്രണം, അതിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാകൂ എന്നത് നമുക്ക് തിരിച്ചറിയാനാവണം. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനുള്ള കണ്ണും കാതും വേണമെന്നും സർക്കാരിനത് നഷ്ടപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ്. ജനവിധി എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.